യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പ്രഫുൽ, എം ആർ അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ള സൂചനകൾ നൽകിയതിനു ശേഷമാണ് പിന്നീട് കാര്യങ്ങൾ തകിടം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തലസ്ഥാനത്ത് തുടരും, എങ്കിലും അന്വേഷണം നടക്കും. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ അന്വേഷണ സംഘത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലെ അന്വേഷണം സുതാര്യമാകും, ഈ അന്വേഷണം പ്രഹസനമാകില്ലേ എന്നുള്ള സന്ദേഹം സംശയം തന്നെയാണ് ഉയരുന്നത്. എങ്ങനെ കാണുന്നു? വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ എന്ന ഭരണകക്ഷി എം എൽ എ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. എ ഡി ജി പി അജിത് കുമാർ മാത്രമല്ല, ശശിയും എല്ലാം തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ കൊലപാതക സംഘങ്ങൾ, മയക്കുമരുന്ന് സംഘങ്ങൾ, ഇവയുമായി എല്ലാം ബന്ധമുണ്ട് എന്നുള്ള കൃത്യമായ തെളിവുകൾ പോലും എന്റെ കയ്യിലുണ്ട് എന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത്. പി വി അൻവർ എന്ന് പറയുന്നത് സാധാരണക്കാരനല്ല, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്, മാത്രമല്ല ഭരണകക്ഷി എം എൽ എ ആണ്. അപ്പൊ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിട്ടും ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റാൻ തയ്യാറാകാതെ, ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം, ആ അന്വേഷണം ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താതെയുള്ള ഒരു അന്വേഷണവും അത് പരിഹാരമല്ല. ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടക്കണം. കാരണം വളരെ കൃത്യമായി ചോർത്താൻ, ഞാൻ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്നൊരു എം എൽ എ പറയുകയാണ്. ഇവിടുത്തെ മന്ത്രിമാരുടെ ഉൾപ്പെടെ, രാഷ്ട്രീയ നേതാക്കളുടെ ഉൾപ്പെടെ, സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം ഫോൺ ചോർത്തിയിട്ടുണ്ട്. അത് എ ഡി ജി പി അങ്ങനെയാണ് അത് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. എ ഡി ജി പി മാത്രമല്ല, ഞാനും ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് അൻവർ പറയുകയാണ്. അപ്പൊ എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഫോൺ ചോർത്താനൊക്കെ ആരാണ് ഇവർക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത്? അങ്ങനെ ഫോൺ ചോർത്താൻ ഉള്ള പെർമിഷൻ ആരാ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ മുഖ്യമന്ത്രി വ്യക്തമാക്കണ്ടേ? അപ്പോ ഇത്തരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തിരുവനന്തപുരത്ത് ഇത്രയും വലിയ കൊട്ടാര സമാനമായിട്ടുള്ള കെട്ടിടം പണിയുന്നു, സെന്റിന് 50 ലക്ഷമോ 60 ലക്ഷം രൂപ വിലയുള്ള സ്ഥലം എങ്ങനെയാണ് ഇദ്ദേഹത്തിന് വാങ്ങിക്കാൻ പറ്റിയത്? അപ്പൊ ഇതൊക്കെ സമഗ്രമായിട്ട് അന്വേഷിക്കണ്ടേ? മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ട് എ ഡി ജി പി മാറിയത് എങ്ങനെയാണ്? അപ്പോ ഇതൊക്കെ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്തൊക്കെയോ വലിയ രീതിയിൽ ചീഞ്ഞു നാറുന്നുണ്ട്. ഇതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഇനിയിപ്പോ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുമെന്നാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഉപ്പ് തിന്നത് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പി വി അൻവറിന് ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ള പിന്തുണ എവിടെ നിന്നാണ് കിട്ടുന്നത്? സി പി എമ്മിന് എന്ത് മറുപടി പറയുന്നുണ്ട്? സി പി എമ്മിന്റെ അധികാര കേന്ദ്രങ്ങൾ മാറുകയാണ്. പാർട്ടിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഒന്നും ഒരു നിയന്ത്രണവും ഈ എം എൽ എ മാർക്ക് നേരെയില്ല. ഇവിടെ തെറ്റുതിരുത്തൽ ശക്തിയായിട്ട് പി വി അൻവർ വരുന്നു, കെ ടി ജലീൽ വരുന്നു. അപ്പൊ കെ ടി ജലീലിന്റെയും പി വി അൻവറിന്റെയും ഒക്കെ പിന്നിൽ യഥാർത്ഥ പവറുള്ള മുഖ്യമന്ത്രി ആരാണ് എന്ന് കേരളം അറിയാൻ കാത്തിരിക്കുകയാണ്. ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ? മുഖ്യമന്ത്രി എന്ന് പിണറായി വിജയൻ വെറും റബ്ബർ സ്റ്റാമ്പാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് പിണറായി വിജയൻ. യഥാർത്ഥ പവറുള്ള മുഖ്യമന്ത്രി, ഈ കേരളത്തിന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ആരാണ് എന്ന് കേരളം അറിയാൻ ആഗ്രഹിക്കുകയാണ്. അന്വേഷണം ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം ഉണ്ടായാൽ മാത്രമേ സത്യം പുറത്തു വരൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ പ്രഫുൽ കൃഷ്ണൻ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.